തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണം മുഖ്യമന്ത്രിയാണെന്നാണ് CPI പറയണത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാണ്ട് ജയ എന്നുള്ള സാധനം നമ്മുടെ അടുത്തൂടെ വരില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവില് CPI അഭിപ്രായം പറഞ്ഞത്. അനന്തന് എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യാണ് തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടിക്ക് അകത്തും പുറത്തുള്ളവരുടെ അഭിപ്രായം. 100% ഞാൻ യോജിക്കുന്നു. എന്നാലും പാർട്ടിയുടെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ വിമർശനം ഉന്നയിച്ചാല് ഞങ്ങളുടെ സീമ അത് എങ്ങനെ സഹിക്കും? ആർക്കും വേണ്ടാത്ത ഒരു ഏകാഗ്രി ആയി പോയില്ലേ ഇപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. അതുകൊണ്ട് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് CPI പറയുന്നത്. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരിയും ഒന്നും വരണം എന്നില്ല. എന്തായാലും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന കൂർലോസ് പിതാവ് വിമർശനം ഉന്നയിച്ചപ്പോ അതിന് ആ സെൻസിൽ എടുക്കാണ്ട് പൊതുമധ്യത്തിൽ വെച്ച് അധിക്ഷേപിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. സാധാരണക്കാരെയും പുരോഹിതന്മാരെയും ഒക്കെ വേർതിരിവില്ലാണ്ട് ചീത്ത വിളിക്കാൻ നമ്മുടെ CMന് പ്രത്യേക കഴിവാണെന്ന് എല്ലാവർക്കും പണ്ടേ അറിയണതല്ലേ. അവന്റെ ഈ ധാർഷ്ട്യം തുടങ്ങിയിട്ട് കുറച്ചധികം കാലായല്ലോ. തോറ്റു തുന്നം പാടിയിട്ടും അതിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടായെന്ന് മുന്നണിക്ക് അകത്തുനിന്ന് വരെ വിമർശനം ഉണ്ടായിട്ടും ഒരു കൂസലും ഇല്ലാത്ത മുഖ്യമന്ത്രി. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഉറത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇതുവരെ അതിലൊരു തിരുത്തലും വരുത്താത്ത ഡബിൾ ചന്ദന്റെ ചങ്കൂറ്റം സമ്മതിക്കണം ട്ടാ. ഇതൊക്കെ എന്ത്? എനിവേ ഞാൻ പോകുന്നു. ബൈ ദ ബൈ.